നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് PSC ക്ക് സയൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ്. അപ്പൊ നമ്മള് അൺഅക്കാഡമിയിൽ ചെയ്തു വരുന്ന സോഷ്യൽ സയൻസ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് നമ്മുടെ ചാനലിൽ സയൻസ് തുടങ്ങാമല്ലോ. നമുക്ക് സയൻസും സോഷ്യൽ സയൻസും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവുക. അപ്പൊ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 10th ലെവൽ അടുത്ത് വരുന്ന +2 ലെവലിലേക്ക് വേണ്ടിയിട്ടുള്ള സയൻസ് ക്ലാസ്സുകളാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠഭാഗമാണ്. അപ്പൊ നിങ്ങൾ തോന്നും 5ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠഭാഗം അതൊക്കെ കൊച്ചു പിള്ളേർ പഠിക്കുന്നില്ല, അതിന് നമുക്ക് എന്ത് പഠിക്കാനുണ്ട് എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടാവാം. അതിൽ വേറെ ബുദ്ധിമുട്ടൊന്നും വരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലുണ്ടാവും. പക്ഷെ സസ്യലോകത്തെ അടുത്തറിയാം എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗത്തിൽ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ നമുക്ക് തെറ്റിക്കാൻ ചാൻസ് ഉള്ളത് നമ്മുടെ 10th ലെവൽ പ്രിലിമിനറിക്ക് വേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലോട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും സംസാരിച്ച സമയങ്ങളുണ്ട്, ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് വായിച്ചേ, സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരെന്താണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എന്താണ് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരെന്താണ്? പ്രകാശ സംശ്ലേഷണം എന്നല്ലേ? എന്താണ് പ്രകാശ സംശ്ലേഷണം എന്നല്ലേ? അറിയാലോ പ്രകാശ സംശ്ലേഷണം അല്ലെ, പ്രകാശ സംശ്ലേഷണം അറിയാലോ. അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിന്റെ മറ്റൊരു പേര് എന്താണ്? ഫോട്ടോസിന്തസിസ് എന്നാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ അതിനറിയപ്പെടുന്ന പേര് ഫോട്ടോസിന്തസിസ് അല്ലെ, ഫോട്ടോസിന്തസിസ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ്ട്? പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്നാണ്. സിമ്പിൾ ആണ്, ശരി ഉത്തരമാണ്. ഓക്കെ അല്ലേ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാമല്ലോ. എന്താണ് രണ്ടാമത്തെ ചോദ്യം? പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം ഏതാണ്? പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകമാണെങ്കിൽ അത് കാർബൺ ഡയോക്സൈഡ് ആണ് അല്ലെ. സസ്യങ്ങൾ സ്വീകരിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. എന്നാൽ ഈ സസ്യങ്ങൾ സ്വീകരിച്ച ശേഷം സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതെന്നാണ് അടുത്ത ചോദ്യം. അത് നമ്മുടെ ഓക്സിജൻ ആണ് അല്ലെ. അപ്പൊ കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു. ഓക്സിജൻ എന്ത് ചെയ്യുന്നു? പുറത്തുവിടുന്നു. ഓക്കെ അല്ലേ. അപ്പൊ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിന്റെ ഭാഗമായിട്ട് കാർബൺ ഡയോക്സൈഡ് ഇൻടേക്ക് ചെയ്യുകയും അല്ലെങ്കിൽ അകത്തേക്ക് എടുക്കുകയും ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. സെറ്റ് അല്ലേ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, അടുത്ത വീഡിയോസും ക്ലാസ്സുകളും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് എത്തുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. ആഹാര നിർമ്മാണം നടക്കുന്ന സസ്യങ്ങളിലെ ഭാഗം ഏതെന്നാണ് ചോദ്യം. നമുക്കറിയാം അല്ലെ. അപ്പോ വിച്ച് പാർട്ട് ഓഫ് എ പ്ലാന്റ് ഈസ് നോൺ ആസ് കിച്ചൺ ഓഫ് എ പ്ലാന്റ് അല്ലെ. ആഹാര നിർമ്മാണം നടക്കുന്ന സസ്യത്തിന്റെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് ഏത് തന്നെയാണ്? ലീഫാണ് അല്ലെങ്കിൽ ഇലയാണ് അല്ലെ. നമുക്കറിയാം ആഹാര നിർമ്മാണം നടക്കുന്ന സസ്യങ്ങളിലെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് ഇലയാണെന്നുള്ള കാര്യം നമുക്ക് സിമ്പിളായിട്ട് അറിയാന്നുള്ള പോയിന്റ് തന്നെയാണ്. ഓക്കെ അല്ലേ. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്നതാണെങ്കിൽ അത് ഏതാണ്? ഓക്സിജൻ ആണ്. അകത്തേക്ക് എടുക്കുന്നതാണെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ആണ്. ആഹാര നിർമ്മാണം നടക്കുന്നത് ഇലകളിലാണ് എന്ന് നമുക്കറിയാം. പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ഇലയിലെ വർണ്ണക വസ്തുവിന്റെ പേര് എന്താണെന്നാണ് അടുത്ത ചോദ്യം. സിമ്പിൾ അല്ലേ. ഇലകളിൽ പ്രധാനമായും പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിന് സഹായിക്കുന്ന വർണ്ണക വസ്തു ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഹരിതകമാണ് എന്നും അറിഞ്ഞിരിക്കുക. ഹരിതകം. ഓക്കെ, ഹരിതകം. ഓക്കെ അല്ലേ. ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ ആണ് കേട്ടോ. CHLOROPHY ഒരല്ലാണോ രണ്ടല്ലുണ്ടോ? രണ്ടല്ലുണ്ട് അല്ലേ. അപ്പൊ ക്ലോറോഫിൽ ആണ് അല്ലേ. അപ്പൊ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ഇലകളിലെ വർണ്ണ വസ്തു അല്ലെങ്കിൽ വർണ്ണക വസ്തു ഏതെന്ന് ചോദിച്ചാൽ അത് ക്ലോറോഫിൽ ആണ്, ഹരിതകമാണ് എന്നറിഞ്ഞിരിക്കുക. അപ്പൊ ഇലകളിൽ ഹരിതകം മാത്രമല്ല ഉള്ളത്, ഇലകളുടെ കളർ മാറും അല്ലെ. ഇലകളെന്ന് വയസ്സാകുമ്പോൾ ഇലകൾക്ക് മഞ്ഞ കളർ വീഴും, ചുവപ്പോ ചിലപ്പോൾ ഓറഞ്ച് മഞ്ഞയും നിറഞ്ഞ കളറുള്ള ഇലകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ചുവപ്പ് നിറമുള്ള കളറുള്ള ഇലകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ഓരോ കളറിനും ഓരോ വർണ്ണക വസ്തുക്കളാണുള്ളത്. അപ്പൊ നമുക്ക് അതിലേക്കൊക്കെ വരാം. അപ്പൊ ഇതിൽ പറയുന്ന എന്താണ്? ഇലകളിലെ വർണ്ണക വസ്തു എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഹരിതകമാണ്, ക്ലോറോഫിലാണ്. പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നതാണ് ഹരിതകം. അടുത്ത പോയിന്റ് നോക്കിയേ, ഇതൊരു പോയിന്റ് ആണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. ഈ ഗ്ലൂക്കോസ് പിന്നീട് അന്നജമായിട്ട് മാറുന്നു. അപ്പൊ പ്രകാശ സംശ്ലേഷണ സമയത്ത് എന്താണ് ചെയ്യുന്നത്? ഗ്ലൂക്കോസ് അന്നജമായി മാറുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഗ്ലൂക്കോസ് എന്തായി മാറുന്നു? അന്നജമായി മാറുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം അത് പോയിന്റ് ആണ്. ഗ്ലൂക്കോസ് അന്നജമായി മാറുന്നു പ്രകാശ സംശ്ലേഷണ സമയത്ത്. അടുത്ത ചോദ്യം കണ്ടോ, പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ പ്രകാശ സംശ്ലേഷണം അല്ലെ. അപ്പൊ പ്രകാശം ഉണ്ടാകുന്നത് എപ്പോഴാണ്? പകൽ സമയത്തല്ലേ. അപ്പൊ പ്രകാശ സംശ്ലേഷണവും നടക്കുന്നത് എപ്പോഴും തന്നെയാണ്? പകൽ സമയത്താണ് കേട്ടോ. പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എപ്പോഴാണ്? പകൽ സമയത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. സിമ്പിൾ ആണ്. ഓക്കെ,
അടുത്ത പോയിന്റ് നോക്കി സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ അറിയപ്പെടുന്ന പേര് എന്താണ് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ അറിയപ്പെടുന്ന പേരാണെന്ത് ഓട്ടോട്രോപ്സ് എന്ന് പറയും കേട്ടോ ഓട്ടോ ടി ആർ ഒ പി എച്ച് എസ് ഓട്ടോട്രോപ്സ് അല്ലെങ്കിൽ സ്വപോഷികൾ എന്ന് പറയും എന്താണ് സ്വപോഷികൾ ഓക്കെ സ്വപോഷികൾ ഓക്കെ സ്വപോഷികൾ അല്ലെങ്കിൽ ഓട്ടോട്രോപ്സ് എന്നാണ് എന്ത് ചെയ്യുന്നത് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്ന പേരാണെന്ത് സ്വപോഷികൾ അല്ലെങ്കിൽ ഓട്ടോട്രോപ്സ് സ്വന്തമായിട്ട് പോഷകം ഉണ്ടാക്കുന്നു സ്വപോഷികൾ ഓക്കെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് സ്വപോഷികൾ അല്ലെങ്കിൽ ഓട്ടോട്രോപ്സ് എന്നാണ് അറിഞ്ഞിരിക്കുക അടുത്ത ചോദ്യം നോക്കിയേ ഇലകളിൽ ഇത് ഇലകളെന്നായിക്കോണേ ഇലകളിൽ വാതക വിനിമയം നടത്തുന്ന ചെറിയ സുഷിരങ്ങളെ അറിയപ്പെടുന്ന പേരാണെന്ത് സ്റ്റൊമാറ്റ ഓക്കെ ഇലകളിൽ വാതക വിനിമയം നടത്തുന്ന ചെറിയ സുഷിരങ്ങളെ അറിയപ്പെടുന്ന പേരെന്താണ് സ്റ്റൊമാറ്റ എന്നാണ് അല്ലെങ്കിൽ ഇതിന്റെ മലയാളം പറഞ്ഞത് ആസ്വരന്ധ്രങ്ങൾ എന്ന് പറയും കേട്ടോ എന്താണ് ആസ്വരന്ധ്രങ്ങൾ ഓക്കെ മലയാളം നിങ്ങൾ അറിഞ്ഞിരിക്കണേ ആസ്വരന്ധ്രങ്ങൾ എന്നാണ് ഇതിന്റെ മലയാളം പറയുന്നത് കേട്ടോ അപ്പോൾ ഇലകളിൽ വാതക വിനിമയം നടത്തുന്ന ചെറിയ സുഷിരങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്വരന്ധ്രങ്ങൾ അപ്പൊ നോക്കി സസ്യങ്ങളിൽ നിന്നും ജലബാഷ്പം ഓക്കെ അല്ലെങ്കിൽ വാട്ടർ വേപ്പർ അല്ലെ അപ്പോൾ സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്ന സുഷിരങ്ങളും ഏത് തന്നെയാണ് ആസ്വരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ തന്നെയാണ് ഓക്കെ അല്ലേ അപ്പോൾ സ്റ്റൊമാറ്റയുടെ പ്രത്യേകത എന്താണ് ഇലകളിൽ വാതക വിനിമയം നടത്തുന്ന ചെറിയ സുഷിരങ്ങളാണെങ്കിൽ അത് സ്റ്റൊമാറ്റയാണ് ഈ സ്റ്റൊമാറ്റയുടെ പ്രത്യേകത എന്താണ് ഈ സ്റ്റൊമാറ്റ വഴിയാണ് അല്ലെങ്കിൽ ആസ്വരന്ധ്രങ്ങൾ വഴിയാണ് എന്ത് ചെയ്യുന്നത് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നത് ഈ ആസ്വരന്ധ്രങ്ങൾ വഴിയാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാഠഭാഗം നമ്മൾ മൊത്തത്തിൽ നോക്കുന്നില്ല ഇതിൻ്റെ രണ്ട് പാർട്ടായിട്ടായിരിക്കും കാര്യം ഫസ്റ്റ് പാർട്ട് ഞാൻ കുറച്ച് എടുത്തുള്ളൂ ഒരു 10-15 മിനിറ്റത്തെ ക്ലാസ് ആയിരിക്കും ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൻ്റെ അഭിപ്രായം എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം കണക്കാക്കിക്കൊണ്ട് മാത്രമേ ഞാൻ മുന്നോട്ട് പോകത്തുള്ളൂ ഓക്കെ അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ കണ്ടിന്യൂസ് വേണമെങ്കിൽ നിങ്ങളത് പറയുക നമുക്ക് സയൻസ് ക്ലാസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാമല്ലോ സസ്യങ്ങൾ ഞാൻ പറഞ്ഞു പച്ചനിറം അല്ലെങ്കിൽ പച്ചനിറത്തിലുള്ള വർണ്ണകം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ് ക്ലോറോഫിൽ ആണ് അല്ലെങ്കിൽ ഹരിതകമാണ് അല്ലെ ഹരിതകമാണ് പച്ചനിറം കൊടുക്കുന്നത് ഹരിതകമാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നതും ആര് തന്നെയാണ് അതും ഹരിതകം തന്നെയാണ് അപ്പോൾ ഹരിതകത്തിന്റെ പ്രധാനപ്പെട്ട ജോലി എന്താണ് അത് ഇലകൾക്ക് പച്ചനിറം കൊടുക്കുന്നു മാത്രമല്ല ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നതും ആര് തന്നെയാണ് നമ്മുടെ ഹരിതകം തന്നെയാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ ഹരിതകം കൂടുതലായി കാണപ്പെടുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ് പച്ചനിറം ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നോർമലി ഹരിതകം കൂടുതലായി കാണപ്പെടുന്ന ഭാഗം ഏതായിരിക്കും ഇലകളായിരിക്കത്തില്ലേ അപ്പോൾ ഹരിതകം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ചെടിയിലെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് ഇലകളാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക ഇലകൾക്ക് മഞ്ഞ നിറത്തിൽ അല്ലെങ്കിൽ മഞ്ഞ നിറം കാണപ്പെടാൻ കാരണമായ വർണ്ണകം ഏതെന്നാണ് ചോദ്യമേ വർണ്ണകം ഓക്കെ ഇലകൾക്ക് മഞ്ഞ നിറം കാണപ്പെടുന്നതിന് കാരണമായ വർണ്ണകം ഏതെന്ന് ചോദിച്ചാൽ അത് ഏത് വർണ്ണകമാണെന്ന് അറിയാമോ മഞ്ഞ നിറം കൊടുക്കാൻ സഹായമാകുന്ന വർണ്ണകം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരാണെന്ത് സാന്തോഫിൻ എന്ന് അറിഞ്ഞിരിക്കുക എന്താണ് സാന്തോഫിൻ ഓക്കെ അപ്പോൾ സാന്തോഫിനാണ് ഇലകൾക്ക് മഞ്ഞ നിറം കൊടുക്കാൻ കാരണമാകുന്ന വർണ്ണകം ചോദിക്കുകയാണെങ്കിൽ അത് സാന്തോഫിനാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക മഞ്ഞ നിറമാണെങ്കിൽ സാന്തോഫിനാണ് പച്ച നിറമാണെങ്കിൽ ഹരിതകമാണ് എന്നാൽ ഓറഞ്ച് മഞ്ഞയും കലർന്ന നിറം കൊടുക്കാൻ കാരണമായ വർണ്ണകം ചോദിക്കുകയാണെങ്കിൽ അത് കരോട്ടിനാണ് കേട്ടോ എന്താണ് കരോട്ടിനാണ് ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറമുള്ള ഇലകൾ കാണപ്പെടാൻ കാരണമായ വർണ്ണകം ചോദിക്കുകയാണെങ്കിൽ അത് കരോട്ടിനാണ് കേട്ടോ അപ്പോൾ പച്ച ഹരിതകം മഞ്ഞ സാന്തോഫിൻ ഓറഞ്ചും മഞ്ഞയും കരോട്ടിൻ അങ്ങനെയാണെങ്കിൽ ചുവപ്പ് നിറം കൊടുക്കാൻ കാരണമായ വർണ്ണകം ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് ആന്തോസയാനിൻ എന്ന് ശ്രദ്ധിക്കുക ആന്തോസയാനിൻ ഓക്കെ ആന്തോസയാനിൻ ഓക്കെ അല്ലേ അപ്പോൾ പച്ചയാണെങ്കിൽ ഹരിതകമാണ് ക്ലോറോഫിലാണ് പിന്നെ നമ്മൾ പറഞ്ഞു മഞ്ഞയാണെങ്കിൽ സാന്തോഫിനാണ് ഓറഞ്ചും മഞ്ഞയാണെങ്കിൽ കരോട്ടിനാണ് ചുവപ്പാണെങ്കിൽ ആന്തോസയാനിനാണ് സെറ്റല്ലേ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാമല്ലോ പ്രകാശ സംശ്ലേഷം നടക്കുന്നത് എപ്പോഴാണെന്നാണ് ചോദ്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രകാശം വരുന്നത് പകൽ സമയത്താണ് അപ്പോൾ എപ്പോഴും തന്നെയാണ് പകൽ സമയത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് പ്രകാശ സംശ്ലേഷം നടക്കുന്നത് പകൽ സമയത്ത് തന്നെയാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ രാത്രിയും പകലും സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളിലും കാണപ്പെടുന്ന പ്രവർത്തനം ഏതാണെന്ന് അറിയാമോ ഒന്ന് ആലോചിച്ച് നോക്കിയേ രാത്രിയും പകലും ഉൾപ്പെടെ സസ്യങ്ങളിലും അതുപോലെ തന്നെ എല്ലാ ജീവികളിലും കാണപ്പെടുന്ന പ്രവർത്തനം ഏതാണ്
ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണെന്ന് അറിയാമോ? അത് ശ്വസനം തന്നെയാണ് അല്ലേ? ശ്വസനം തന്നെയാണ്. രാത്രിയും പകൽ സമയത്തും സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളിലും കാണപ്പെടുന്ന പ്രവർത്തനം ചോദിക്കുകയാണെങ്കിൽ അത് ശ്വസനം തന്നെയാണ്, അതിലൊരു സംശയവും വേണ്ട. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാമല്ലോ. പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ് വിട്ടയാൾ. അപ്പൊ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്ട്? ഓട്ടോട്രോപ്സ് എന്നാണ് അല്ലെ? ഓട്ടോറ്റിയ AUTOOTROPHS അല്ലെ ഓട്ടോട്രോപ്സ്, അല്ലെങ്കിൽ സ്വപോഷികൾ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് സ്വപോഷികളാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ചോദിക്കുകയാണെങ്കിൽ അതേതാണ്? ഓക്സിജൻ ആണ് അല്ലെ? സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ചോദിക്കുകയാണെങ്കിൽ അത് ഓക്സിജൻ ആണ് കേട്ടോ. സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ചോദിക്കുകയാണെങ്കിൽ അത് ഓക്സിജൻ ആണ് എന്ന് അറിഞ്ഞിരിക്കുക. ശ്വസനത്തിന്റെ ഫലമായിട്ട് പുറത്തു വരുന്ന വാതകം ചോദിച്ചാൽ അതേതാണ്ട്? അത് കാർബൺ ഡയോക്സൈഡ് ആണ് അല്ലെ? ശ്വസനത്തിന്റെ ഫലമായിട്ട് പുറത്തു വരുന്നത് കാർബൺ ഡയോക്സൈഡും ശ്വസിക്കാൻ എടുക്കുന്നത് ഓക്സിജനുമാണ് എന്ന് നമുക്ക് അറിയാം. ഓർക്കിഡ് വിഭാഗത്തിൽ കാണപ്പെടുന്ന, അല്ലെങ്കിൽ ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടികൾ വളർത്തുന്ന ഉദ്യാനത്തിന് അറിയപ്പെടുന്ന പേരെന്താണ്? ഓർക്കിഡ് വളർത്തുന്ന ഉദ്യാനത്തിന് അറിയപ്പെടുന്ന പേരെന്താണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓർക്കിഡ് വളർത്തുന്ന ആയതുകൊണ്ട് നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? ഓർക്കിഡേറിയം എന്ന് വിളിക്കാം കേട്ടോ. ഓർക്കിഡേറിയം, ഓക്കെ. ഓർക്കിഡ് ബാക്കി താഴെ എഴുതണേ, ഓർക്കിഡേറിയം. ഓക്കെ, അപ്പോൾ ഓർക്കിഡ് വളർത്തുന്ന, അല്ലെങ്കിൽ ഓർക്കിഡ് വളർത്തുന്ന ഉദ്യാനത്തിന് പറയുന്ന പേരെന്താണ്? ഓർക്കിഡേറിയം എന്നാണ് ഓർക്കിഡ് വളർത്തുന്ന ഉദ്യാനത്തിന് അറിയപ്പെടുന്ന പേര്. മരവാഴ അറിയാലോ, മരവാഴ. അതിന് ഇംഗ്ലീഷാണ് വാണ്ട. ഈ വാണ്ട എന്ന് പറയുന്നത് ഓർക്കിഡിൻ്റെ ഒരു വിഭാഗമാണ് കേട്ടോ. അപ്പോൾ മരവാഴ അല്ലെങ്കിൽ വാണ്ട എന്ന് പറയുന്നത് ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് എന്നറിഞ്ഞിരിക്കുക. മരവാഴ അല്ലെങ്കിൽ വാണ്ട എന്ന് പറയുന്നത് ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ്. അപ്പോൾ ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടികൾ വളർത്തുന്ന ഉദ്യാനമാണെന്നിടെ ഓർക്കിഡേറിയം. മരവാഴ അല്ലെങ്കിൽ വാണ്ട എന്ന് പറയുന്നത് ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഓർക്കിഡിന്റെ വേരുകളുടെ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ഓർക്കിഡുകളുടെ വേരുകളുടെ പ്രത്യേകത. നമുക്കറിയാം ഒരു ചെടി ഇപ്പോൾ ഇതൊരു ചെടിയാണെന്ന് വെച്ചോ, ഇതിന്റെ വേരുകൾ എങ്ങനെയാണെങ്കിൽ തിൻ വേരുകളാണ് അല്ലെ, അല്ലെങ്കിൽ എന്താണ് ഇത് കനം കുറഞ്ഞ നൂല് പോലത്തെ വേരുകളാണ് സാധാരണ ചെടികൾക്കുള്ളത്. പക്ഷെ ഒരു ഓർക്കിഡ് ചെടി നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇതിപ്പോൾ ഓർക്കിഡ് ആണെങ്കിൽ അതിൻ്റെ വേരുകൾ ഇങ്ങനെ ഇരിക്കും അല്ലെ. സാമാന്യം വലിയ വേരുകളാണ് എന്തുള്ളത്, നമ്മുടെ ഓർക്കിഡ് ചെടിക്കുള്ളത് സാമാന്യം വലിയ വേരുകളാണ് അല്ലേ. ഈ വേരുകളുടെ ഇതിൽ തടിച്ച വേരുകളാണ് ഓർക്കിഡിനുള്ളത് അല്ലേ. അപ്പോൾ ഈ ഓർക്കിഡിൻ്റെ തടിച്ച വേരുകളുടെ പ്രത്യേകത എന്താണ്? അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ കഴിയുന്നതിനാൽ മണ്ണില്ലെങ്കിലും ഇവയ്ക്ക് വളരുവാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഓർക്കിഡിൻ്റെ ഈ തടിച്ച വേരുകളുടെ പ്രത്യേകത എന്താണ്? ഇത് ഇത്തിരി തടിച്ച വേരുകളായതുകൊണ്ട് തന്നെ ഇതിന് എന്ത് ചെയ്യാനായിട്ട് കഴിയും? അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാനും അതുമൂലം ഇതിന് മണ്ണില്ലെങ്കിലും ഇവയ്ക്ക് വളരാനും സഹായിക്കും. നമുക്കറിയാമല്ലേ ഓർക്കിഡ് നമ്മൾ പൊതുവേ എന്താണ് ചെയ്യുന്നത്, ഒരു ചെടിച്ചട്ടിക്കകത്തൊക്കെ ആക്കി നമ്മളിങ്ങനെ തൂക്കിയിട്ടൊക്കെയാണ് അല്ലെ ഓർക്കിഡിനെ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ത് തന്നെയാണ് നമുക്ക് അതിലൂടെ തന്നെ മനസ്സിലാവും. ഇതിന് അന്തരീക്ഷത്തിൽ നിന്ന് ബാഷ്പം വലിച്ചെടുക്കാൻ കഴിയുന്ന സസ്യമാണ് എന്ത്? ഓർക്കിഡ്. ഓർക്കിഡിൻ്റെ ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ വാണ്ട എന്ന് പറയുന്ന മരവാഴ ഒരു ഓർക്കിഡാണ്. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചേ. ആവാസ സ്ഥലത്തിനായി മാത്രം സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ അറിയും, അല്ലെങ്കിൽ ആവാസത്തിന് അല്ലെങ്കിൽ വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണെന്ന് അറിയുമോ? വാസസ്ഥലത്തിനായി മാത്രം, അല്ലെങ്കിൽ ഒരു താമസ സ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്ന പേരുകളാണ് എന്തത്? എപ്പിഫൈറ്റുകൾ എന്ന് പറഞ്ഞിരിക്കുക. എന്താണ് എപ്പിഫൈറ്റുകൾ? എപ്പിഫൈറ്റുകൾ, എപ്പിഫൈറ്റ് എന്നാണ്, എപ്പിഫൈറ്റുകൾ. ഓക്കെ, അപ്പോൾ എന്താണ് എപ്പിഫൈറ്റുകൾ? വാസസ്ഥലത്തിനായി മാത്രം അല്ലെങ്കിൽ താമസ സ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എന്ത്? എപ്പിഫൈറ്റുകൾ. എപ്പിഫൈറ്റുകൾക്ക് ഒരു ഉദാഹരണം എന്ത് തന്നെയാണ്? എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണം ഓർക്കിഡുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ഒരു ഓർക്കിഡായിരിക്കും. കാരെ പറയാം, മരവാഴ ഒരു ഓർക്കിഡ് എന്ന് പറഞ്ഞൂടെ? മരവാഴ അല്ലെങ്കിൽ വാണ്ട എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർക്കിഡ് അല്ലേ. അപ്പോൾ എന്താണ് എപ്പിഫൈറ്റുകൾ? എന്താണ് എപ്പിഫൈറ്റുകൾ? വാസസ്ഥലത്തിനായി മാത്രം അല്ലെങ്കിൽ താമസ സ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എന്ത്? എപ്പിഫൈറ്റുകൾ എന്ന് പറഞ്ഞു. ഈ എപ്പിഫൈറ്റുകൾക്ക് ഒരു ഉദാഹരണമാണ് എന്ത്? മരവാഴ അല്ലെങ്കിൽ വാണ്ട. മരവാഴ അല്ലെങ്കിൽ വാണ്ട എന്ന് പറയുന്നത് എപ്പിഫൈറ്റുകൾക്ക് ഒരു ഉദാഹരണമാണ്. എന്നാൽ ഇത് വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ്. എന്നാൽ വാസസ്ഥലത്തിനും ആഹാരത്തിനും വേണ്ടി മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളുണ്ട്. വാസസ്ഥലത്തിനും ആഹാരത്തിനും വേണ്ടി മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ അത് പരാദ സസ്യങ്ങളാണെന്ന് പറഞ്ഞിരിക്കുക. എന്താണ്? പരാദ സസ്യങ്ങളാണ് കേട്ടോ. പരാദ സസ്യങ്ങൾ അല്ലെങ്കിൽ പാരസൈറ്റ് എന്ന് പറയും. PARASITIC പാരസൈറ്റിക് പ്ലാന്റ്സ് എന്ന് പറയും കേട്ടോ. അല്ലെങ്കിൽ പരാദ സസ്യങ്ങൾ എന്ന് പറയും. അപ്പോൾ എന്താണ് പരാദ സസ്യങ്ങൾ? വാസസ്ഥലത്തിനും, എന്തിനൊക്കെയാണ്? വാസസ്ഥലത്തിനും ആഹാരത്തിന് വേണ്ടിയാണെങ്കിൽ അത് പരാദ സസ്യവും, വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ അത് എപ്പിഫൈറ്റുകളുമാണ്. ഓക്കെ, അപ്പോൾ എപ്പിഫൈറ്റിൻ്റെ ഉദാഹരണം വാണ്ടയാണ് അല്ലേ. അപ്പോൾ പരാദ സസ്യത്തിൻ്റെ ഒന്ന് രണ്ട് പോയിന്റ് കൂടി പറഞ്ഞ് നമുക്ക് ഇന്ന് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കണ്ട ശേഷം മാത്രമേ സയൻസിൻ്റെ ബാക്കി ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ പരാദ സസ്യങ്ങളെ പ്രധാനമായും
രണ്ടായി തരംതിരിക്കുന്നു അല്ലേ. പരാദസസ്യങ്ങൾ പ്രധാനമായും എത്രയായിട്ട് തരംതിരിക്കുന്നുണ്ട്? രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് എന്താണ്? അർത്ഥപരാദങ്ങൾ എന്ന് പറയുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ അർത്ഥപരാദങ്ങൾ എന്ന് പറയുന്നുണ്ട്. രണ്ടെന്ന് പറയുന്നത് പൂർണ്ണ പരാദങ്ങൾ എന്നാണ് കേട്ടോ, പൂർണ്ണ പരാദങ്ങൾ. അപ്പോൾ പരാദ സസ്യങ്ങൾ നമ്മൾ പ്രധാനമായും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് അർത്ഥപരാദവും രണ്ടെന്ന് പറയുന്നത് പൂർണ്ണപരാദവും. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും പോയിന്റ് നമുക്ക് തൽക്കാലത്തേക്ക് പഠിച്ചങ്ങ് നിർത്താം. കാര്യം ഇതൊരു ടോപ്പിക്കാണ്, പരാദ സസ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ടോപ്പിക്കാണ്. ഈ പരാദ സസ്യങ്ങൾക്ക് ഉദാഹരണമായിട്ട് വരുന്നതാണ് നമ്മുടെ ഇത്തിൽ കണ്ണി വരുന്നുണ്ട്, അതുപോലെ തന്നെ മൂടില്ലാത്ത ആളി. ഇത് അർത്ഥപരാദവും പരാദവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള സസ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് നിങ്ങൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് മാത്രം നോക്കിയാൽ മതി കാര്യം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഫോട്ടോസിന്തസിസ് എന്താണെന്ന് പറഞ്ഞു, കാർബൺ ഡയോക്സൈഡിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ, അകത്തേക്ക് എടുക്കുന്നത് കാർബൺ ഡയോക്സൈഡാണ് പുറത്തേക്ക് എടുക്കുന്നത് ഓക്സിജൻ ആണെന്ന് പറഞ്ഞു, ആഹാര നിർമ്മാണം നടക്കുന്ന ഇലകളുടെ അല്ലെങ്കിൽ സസ്യത്തിൻ്റെ ഭാഗം ഇലകളാണ്, ക്ലോറോഫിൽ എന്താണ് വർണ്ണകമാണ് ക്ലോറോഫിൽ എന്ന് പറഞ്ഞു, പ്രകാശ സംശ്ലേഷണ സമയത്ത് എന്ത് സംഭവിക്കുന്നു, ഗ്ലൂക്കോസ് അന്നജമായിട്ട് മാറ്റുന്നു എന്ന് പറയുന്നു, പകൽ സമയത്താണ് പ്രകാശ സംശ്ലേഷണം, സ്വന്തമായ ആഹാരം നിർമ്മിക്കുന്നത് ഓട്ടോട്രോപ്സ് ആണ്, പിന്നെ സസ്യങ്ങളിൽ വാതകവിനിമയം നടത്തുന്നത് സ്വമാറ്റയാണ് അല്ലെങ്കിൽ അസ്വരന്ധ്രങ്ങളാണ്, അതുപോലെ തന്നെ ജലബാഷ്പം പുറത്തേക്ക് പോകുന്നത് സ്റ്റൊമാറ്റ വഴിയാണെന്ന് പറഞ്ഞു, പച്ച നിറം കൊടുക്കുന്നത് ഹരിതകമാണ്, സൂര്യപ്രകാശത്തെ ആർഗിന്നം ചെയ്യാൻ സഹായിക്കുന്നതും ഹരിതകമാണ്, അതുപോലെ തന്നെ മഞ്ഞ നിറമാണെങ്കിൽ സാന്തോഫില്, ഓറഞ്ച് മഞ്ഞയും കരോട്ടിൽ, ചുവപ്പാണെങ്കിൽ ആന്തോസയാനിൻ എന്ന് പറഞ്ഞു, പിന്നെന്ത് പറഞ്ഞു, ഈ രാത്രിയും പകലും സസ്യങ്ങളിലും എല്ലാ ജീവികളും നടത്തുന്ന പ്രവർത്തനം ഏതാണെന്ന് വെച്ചാൽ ശ്വസനമാണെന്ന് പറഞ്ഞു, പിന്നെ ആഹാരം നിർമ്മിക്കുന്ന ഓട്ടോട്രോപ്സ് ആണ്, സസ്യങ്ങളിലും ജന്തുക്കളിലും ശ്വസനത്തിന് ഉപയോഗിക്കുന്നത് കാർബൺ ഓക്സിജനും പുറത്തുവിടുന്നത് കാർബൺ ഡയോക്സൈഡുമാണ്, ഓർക്കിഡ് വളർത്തുന്ന ഉദ്യാനത്തിന് ഓർക്കിഡേറിയം എന്ന് പറയുന്നു, ഓർക്കിഡിൻ്റെ ഉദാഹരണമാണ് വാൻഡ എന്ന് പറയുന്നു, അല്ലെങ്കിൽ മരവാഴ, അതുപോലെ തന്നെ നമ്മുടെ ഓർക്കിഡിൻ്റെ തടിച്ച വേരുകളുടെ ഉപയോഗം അല്ലെ അന്തരീക്ഷത്തിൽ നിന്ന് ബാഷ്പം സ്വീകരിക്കാനാണ്, വാസസ്ഥലത്തിനായി മാത്രം മറ്റു സസ്യങ്ങൾ ആശ്രയിക്കുന്നതാണെങ്കിൽ എപ്പിഫൈറ്റ്, ഓർക്കിഡ്, മരവാഴ, അങ്ങനെയാണെങ്കിൽ വാസസ്ഥലത്തിനും ഭക്ഷണത്തിനുമായിട്ടാണെങ്കിൽ അതെന്താണ് പാരസൈറ്റുകളാണ് അല്ലെ, പരാദ സസ്യങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിനകത്ത് പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഫലപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഈ സയൻസ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ സയൻസ് ക്ലാസ്സിന് ആവശ്യമുണ്ടോ അതോ നമ്മൾ സോഷ്യൽ സയൻസ് മാത്രം നോക്കിയാൽ മതിയോ, അപ്പോൾ ആ ഒരു അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ, സീ യു.